പ്രദേശകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിയായ ഗ്രാമപഞ്ചായത്ത് അംഗം പോലീസിൽ കീഴടങ്ങി. മാവൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ ഇടത് അംഗം കെ ഉണ്ണികൃഷ്ണനാണ് മാവൂർ പോലീസിൽ കീഴടങ്ങിയത്. ഒളിവിലായിരുന്ന പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ കോഴിക്കോട് പോക്സോ കോടതി തള്ളിയതോടെയാണ് പ്രതി പോലീസിൽ കീഴടങ്ങിയത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം പ്രതിയെ വൈദ്യപരിശോധന നടത്തുന്നതിനായും തുടർന്ന് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിനായുമാണ് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ 29-ാം തീയതി താലൂക്ക് തല പ്രളയത്തിനെതിരെയുള്ള മോക്ഡ്രില്ലിൻ്റെ ഇടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 15 വയസ്സുള്ള ആൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്നേ ദിവസം വണ്ടിയിൽ ആംബുലൻസിൽ വെച്ചിട്ടും കാറിൽ വെച്ചിട്ടും കുട്ടിയെക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് കുട്ടിയുടെ പരാതി. അതിനനുസരിച്ച് പോലീസ് കേസെടുത്തു. തുടർന്ന് 3-ാം തീയതി മുതൽ ഈ കഴിഞ്ഞ 12-ാം തീയതി വരെ കോടതിയുടെ പരിഗണനയിലായിരുന്നു ഈ പ്രതിയുടെ ജാമ്യാപേക്ഷ. കോടതിയുടെ പരിഗണനയിലിരിക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ മെരിഞ്ഞാന്ന് കോടതി ഈ ജാമ്യാപേക്ഷ നിരസിക്കുകയും തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്നാണ് പ്രതി ഇന്ന് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലൈംഗിക അതിക്രമം നടത്തിയതായി പറയപ്പെടുന്ന ആംബുലൻസും പ്രതിയുടെ സ്വന്തം പേരിലുള്ള ആൾട്ടോ 800 കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്ത 15-ാരനെ ആംബുലൻസിലും കാറിലും വെച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ആംബുലൻസ് മാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മാവൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി.